ഇടുക്കിയിലെ കട്ടപ്പന വെള്ളയാംകുടി ഇടവകയിലെ ഫാദർ ജെയിംസ് മംഗലശ്ശേരിയെയാണ് അവിഹിത ബന്ധത്തിന്റെ പേരിൽ നാട്ടുകാർ ഇപ്പോൾ പൊക്കിയത്. നാട്ടുകാർക്ക് ഏറെ പ്രിയങ്കരനായിരുന്നു ഈ ഫാദർ. കാമലയിലകൾ പുറത്തു വന്നതോടെ നാടുവിട്ടിരിക്കുന്ന അദ്ദേഹത്തെ തേടി പുറപ്പെട്ടിരിക്കുകയാണ് വിശ്വാസ സമൂഹം ഒന്നടക്കം. ഈ വൈദികൻ ഇപ്പോൾ കത്തോലിക്ക സഭയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കിയ പട്ടികയിലെ ഒടുവിലത്തെ വൈദികനായിരിക്കുന്നു. പണത്തിനും പെണ്ണിനുമായി വൈദികർ നടത്തുന്ന അധാർമിക പ്രവർത്തനങ്ങൾ സഭയിൽ തുടരുകയാണ്. ഒരു വിഭാഗം സ്ത്രീ വിഷയത്തിൽ സഭയെ നശിപ്പിക്കുന്നു എങ്കിൽ മറ്റൊരു വിഭാഗം സാമ്പത്തിക ചൂഷണം നടത്തുന്നു. ഫാദർ ടോമി കരിയിലക്കുളം ചാരിറ്റിയുടെ മറവിൽ നടത്തിയ കോടികളുടെ തട്ടിപ്പായിരുന്നു അവസാനമായി സഭയിൽ നിന്നും പുറത്തു വന്ന സാമ്പത്തികമായ അഴിമതി. ഇടുക്കിയിൽ വിശ്വാസ സമൂഹത്തിന് നാണക്കേടുണ്ടാക്കിയത് ഫാദർ ജെയിംസ് മംഗലശ്ശേരി എന്ന വൈദികനാണ്. ഇടുക്കിയിലെ കട്ടപ്പന വെള്ളയാംകുടി ഇടവകയിലെ വികാരിയാണ് ഇയാൾ. വൈദികനെ പൂട്ടിയത് മൊബൈൽ നന്നാക്കുന്ന കടക്കാരൻ എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മൊബൈൽ നന്നാക്കാൻ കൊടുത്തപ്പോൾ വൈദികന്റെ മൊബൈലിലെ ചിത്രങ്ങളും ചാറ്റും ഡേറ്റകളും കണ്ട് അമ്പരന്നതായാണ് വിവരം. ദൃശ്യങ്ങൾ സ്വന്തം മൊബൈലിൽ പകർത്തിയത് വൈദികൻ തന്നെയാണ്. മൊബൈൽ നന്നാക്കാൻ വേണ്ടി കൊടുത്തപ്പോഴാണ് ഈ ദൃശ്യങ്ങൾ ലീക്കായത് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഫാദറിന്റെ മൊബൈൽ കണ്ടത്. നിരവധി സ്ത്രീകളുമായി വൈദികന് ഏറെ കാലമായ ബന്ധവും ഇതിലൂടെ വ്യക്തമാകുന്നു. അശ്ലീല ചാറ്റുകളും സ്ക്രീൻഷോട്ടുകളും വരെ മൊബൈൽ ഡാറ്റയിൽ ഉണ്ട്. മാത്രമല്ല വീട്ടമ്മയെ നിർബന്ധിച്ച് പൂർണ്ണ നഗ്നയാക്കുന്നതും തുടർന്ന് അതെല്ലാം വീഡിയോയിൽ ബലമായി പകർത്തുന്നതും മൊബൈൽ ഫോണിലുണ്ട്. വീട്ടമ്മ ബുദ്ധിമുട്ടോടെ വികാരിയുടെ നിർബന്ധത്തിന് വഴങ്ങുന്ന രീതിയിലാണ് ദൃശ്യങ്ങൾ കാണുന്നത്. ഇടവകയിലും രൂപതയിലും വലിയ താത്വികനും പ്രാസംഗികനുമാണ് ഫാദർ ജെയിംസ്. ജെയിംസ് ഇടവകയിൽ കർക്കശക്കാരനായിരുന്നു. പള്ളിപ്പിരിവുകളിലും യുവതീ യുവാക്കളുടെ സംഘടനകളിലും കർക്കശ നിലപാട് പുലർത്തുന്നയാളായിരുന്നു ഫാദർ. വൈദികന്റെ നേതൃത്വത്തിൽ നടത്തിയ യുവജനങ്ങൾക്കുള്ള പരിപാടിയിൽ പെൺകുട്ടികളെ അയച്ച മാതാപിതാക്കളെല്ലാം ഇപ്പോൾ വിഷമത്തിലും ആശങ്കയിലുമാണ്. വികാരിയുടെ ഫോണിലെ ചാറ്റുകളും അടുത്ത ദൃശ്യങ്ങളും എന്താകും എന്ന ആശങ്കയും ഇവർക്കുണ്ട്. മൊബൈൽ കടക്കാരൻ വഴിയാണ് നിലവിലെ ദൃശ്യങ്ങൾ ചോർന്നിരിക്കുന്നത്. മൊബൈലിൽ ചിത്രങ്ങളും പകർത്തി എന്നത് വൈദികനിലെ ക്രിമിനൽ പ്രവൃത്തിയാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. സാഹചര്യം മുതലെടുത്ത വീട്ടമ്മയെ തന്റെ ഇംഗിതത്തിന് വഴക്കിയ വൈദികൻ ഇവർക്കൊപ്പമുള്ള ഇന്റിമേറ്റ് ചിത്രങ്ങൾ സ്വന്തം മൊബൈലിൽ പകർത്തുകയായിരുന്നു. അനുവാദമില്ലാതെ സ്ത്രീകളുടെ നഗ്നചിത്രങ്ങൾ പകർത്തുന്നത് നിയമവിരുദ്ധമായ കുറ്റം കൂടിയാണ്. ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതും കുറ്റകരമാണ്. നാട്ടുകാരുടെ മുന്നിൽ സൽസ്വഭാവിയായി നടന്ന വിദ്യാസമ്പന്നനായ വൈദികനിൽ നിന്ന് ഇത്തരമൊരു പ്രവൃത്തി നടന്നത് ആളുകളെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ്. സംഭവം വിശ്വാസികൾ സഭാ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. പരാതി ലഭിച്ചതോടെ അന്വേഷണം നടത്തിയ സഭാ നേതൃത്വം പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് സത്യമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. സംഭവം വിശ്വാസികൾ സഭാ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. മുൻപും ഈ വീട്ടമ്മ സമാന വിവാദങ്ങളിൽ പെട്ടിരുന്നുവെന്നും സംസാരമുണ്ട്. കുടുംബവും കുട്ടികളുമുള്ള വീട്ടമ്മയായതിനാൽ ഉചിതമായ തീരുമാനം സഭാധികാരികൾ എടുക്കട്ടെ എന്ന നിലപാടിലാണ് നാട്ടുകാരും ഇപ്പോൾ ഉള്ളത്. സഭയിലെ പണത്തിനും ലൈംഗികതയ്ക്കും വേണ്ടിയുള്ള പരക്കം പാച്ചിലിൽ തട്ടി വീഴുന്നത് അനേകം വൈദികരാണ്. കാൽനൂറ്റാണ്ട് മുൻപ് MCBS സഭാവൈദികനായ ഫാദർ ടോമി കരിയിലക്കുളം നടത്തിയ കോടികളുടെ തട്ടിപ്പ് പുറത്തു വന്നിരുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ അവസാനത്തെ ഉദാഹരണം ഫാദർ ടോമി കരിയിലക്കുളമായിരുന്നു. മഹാരാഷ്ട്രയിലെ പഞ്ച്ഗേനിയിൽ 2.5 പതിറ്റാണ്ട് മുൻപാണ് MCBS സഭയുടെ കോടിക്കണക്കിന് സ്വത്തുക്കളും സ്ഥാപനങ്ങളും ഈ വൈദികനും കുടുംബവും ചേർന്ന് തട്ടിയെടുത്തത്. സുവിശേഷ പ്രസംഗങ്ങളുമായി യൂറോപ്യൻ രാജ്യങ്ങളിൽ അടക്കം സഞ്ചരിച്ച ഫാദർ ടോമി കരിയിലക്കുളം ചാരിറ്റിയുടെ പേരിൽ വൻ തുക ട്രസ്റ്റിലേക്ക് എത്തിച്ചിരുന്നു. അങ്ങനെ സ്ഥാപനങ്ങൾ അതിവേഗം വളർന്നു. MCBS സഭയുടെ പണവും സംവിധാനങ്ങളും ഉപയോഗിച്ച് തുടക്കമിട്ട ആശുപത്രിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ക്രമേണ വൈദികൻ പരിപൂർണ നിയന്ത്രണത്തിലാക്കി. ഇതിലൂടെ ഇയാൾ സഭയെ ചതിക്കുകയായിരുന്നു. കോടികൾ ഒഴുകുന്ന സംരംഭങ്ങളുടെ ഉടമസ്ഥാവകാശം സഭയെ ചതിച്ച ഫാദർ ടോമി കരിയിലക്കുളവും സഹോദരനും കൈവശപ്പെടുത്തുകയായിരുന്നു. ഇപ്പോൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ വൈദികൻ നിയമ നടപടി അടക്കം നേരിടുകയും സഭയിൽ നിന്നും പുറത്താക്കിയിരിക്കുകയുമാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.